ആ പിന്നെ മിസ്റ്റർ മുകുന്ദൻ, ഓ ഞാൻ നിങ്ങൾക്കൊരു ചെറിയ സർപ്രൈസ് തരാൻ പോവുകയാണ്. പ്ലീസ് സീ ഫോർ യുവർ സെൽഫ്. തുറക്കണ. അലകൾ കാത്തിരിക്കുന്നത് തീരത്തെ പുൽകാണാൻ, സൂര്യൻ കാത്തിരിക്കുന്നത് ആഴിയിൽ അസ്തമിക്കാനാണ്. അവങ്കല്ല യാര്? അവങ്കളുടെ ജാതി തെരിയാതെ, മതം തെരിയാതെ, ഭയം എന്നെ തെരിയാതെ. ആരാ ഇവരൊക്കെ? ആരാന്നാ പെറ്റുവീണപ്പൊ തന്നെ കൈ കൊച്ചു വിച്ചാത്തിയായിട്ട് എണിച്ച കേടികളാണ്. ധൈര്യത്തെ തവറി ഇതും അറിയാതെ കണ്ണുകള് മുതൽ മുറയാ ഭയം മേഘങ്ങൾ സുഴന്തച്ചു. അയാൾ എന്താ പറയുന്നേ? ആ എനിക്കറിയാമേ, എന്തോ കാര്യായിട്ട് പറയുന്നു. നിനക്കൊല്ലാകാൻ പറ്റണ എന്റെ ഈശ്വര, അവന് മനസ്സിലായില്ലെന്ന്. എനിക്ക് തമിഴ് അങ്ങോട്ട് മനസ്സിലാവണല്ലേ, ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. ഐ കോൺ ഫോളോ യുവർ ലാംഗ്വേജ്. ആരേതാക്കി ഉത്തരവാദി? നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമെങ്കിൽ ദയവേ ഇത് അതൊന്ന് പറ. അതൊരു നീണ്ട കഥയാണ് സർ, രക്തത്തിൽ എഴുതിയ കഥ. തുടരണമെങ്കിൽ വീണ്ടും രക്തം വേണ്ടി വരും. ഞങ്ങളുടെ ദേവരയുടെ കഥ. ഒളിച്ചു മോനെ, എടാ ബാബു കലക്കി. ഒരു രക്ഷയില്ലട്ടാ. മനുഷ്യന് വേണ്ടത് ജീവിക്കാനുള്ള ധൈര്യം, അല്ലാതെ കൊല്ലാനുള്ള ശക്തിയല്ല. പണ്ഡിതനാണെന്ന് തോന്നുന്നു, അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ. നിങ്ങൾ എന്റെ വാക്ക് ധിക്കരിച്ച് ധൈര്യം കാട്ടാൻ തയ്യാറായാ ആ ധൈര്യത്തെ തീർക്കുന്ന ഭീകരനാവും ഞാൻ. എന്റെ ഭീഷണി എന്ന് പറഞ്ഞ കൊന്നളയും ഞാൻ. മടിക്കില്ല കേട്ടോ, ഇവിടെ ചോദിച്ചാ മതി. ഇയാള് ഭയങ്കരനാട്ടാ, ഭയങ്കരനാ. നീ ഉള്ളിടത്തോളം കാലം ഈ മലയിൽ നീ പറയുന്നതാണ് വാക്ക് ദേവന. ഇത് കാര്യമല്പം പെശകുള്ള പോലെ തോന്നുന്നുണ്ട്. എന്താ എന്തോ മൂപ്പര കണ്ണും മൂടും കണ്ടിട്ട് പിടുത്തം കിട്ടുന്നില്ല. എന്ത് പിടുത്തം കിട്ടുന്നില്ല? വിശ്വാസം വരില്ല. ദേവരെ കൊല്ലണമെങ്കിൽ ശരിയായ സമയം മാത്രം പോരാ, ശരിയായ ആയുധവും കയ്യിൽ വേണം. നിങ്ങൾ അമ്മാവനും മരുമോനും കൂടി കുറഞ്ഞൊട്ടു. അവൻ നിങ്ങളുടെ പിച്ചാത്തിപ്പടി വന്നു കയറിയാലും നിങ്ങളുടെ കൈ വിറയ്ക്കും. ഇപ്പൊ നോക്കിയാലും കൊച്ചു പിള്ളേരെ പോലെ പേടിത്തൊണ്ടന അവൻ എനിക്ക് കിട്ടാൻ കഴിയും. അപ്പൊ നീ മലയുദ്ധത്തിന് ഇറങ്ങുന്നുണ്ടോ? നിങ്ങൾ എന്താ പറഞ്ഞ? അവരെന്നെ ബാക്കി വെക്കും. ഇപ്പൊ പാത്തീങ്കള ഇന്നൊരാള്, അവരുതാൻ ദേവൻ. ഇതുവരെ കല്യാണമേ ചെയ്യല. അവന് അവന്റെ അച്ഛന്റെ രൂപം മാത്രമേ ഉള്ളൂ, ധൈര്യം കിട്ടിയിട്ടില്ല. നിനക്കെന്താ പേടിയുണ്ടോ? അല്ല പേടിയല്ല, ഒരു ഭയം. ആ ഭയം. ദേവര കടലിലേക്ക് ഇറങ്ങിയിട്ട് രണ്ടു വർഷം തികയുകയാണ്. ആ ഓർമ്മകൾ തകറ്റി തകറ്റി വന്നപ്പോ ഇങ്ങനെ സഹിക്കാൻ പറ്റില്ലടാ മോനെ. അദ്ദേഹം ഒരു ജോലിക്ക് പോയതാണെങ്കിൽ ജോലി കഴിയുമ്പോ ഇവിടെ തിരിച്ചു വരും. അച്ഛന്റെ ഈ മോനില്ലാത്ത ദുഃഖം നിങ്ങൾക്ക് എന്തിനാ? നിനക്ക് അച്ഛനോട് സ്നേഹമില്ല. അങ്ങനെ ഒരു സ്നേഹം തന്നെ എനിക്ക് അറിയേയില്ല. ഇന്നേ വരെ എനിക്ക് ആരോട്ട് തന്നിട്ടുമില്ല. കണ്ണടച്ചാലും തുറന്നാലും കടലിനടി കണ്ടത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നീ കണ്ടത് എന്താണെന്ന് പറ. ഞാനിതെന്ത് കാഴ്ചയാ കാണുന്നത്? Hey, I've seen this one. I've seen this one. This is a classic. നോക്കച്ചാ എന്തൊരു ചേർച്ച, ഒരമ്മ പെറ്റാളിയന്മാരാണെന്നേ പറയൂ. മൊത്തം പിടിയുമ്പോഴാണല്ലോ. നിങ്ങളുടെ കണ്ണിൽപ്പെടാത്ത ഭയമായി മാറാൻ പോവുകയാണ്. ഫോട്ടോ ഞാൻ വിചാരിച്ചതുപോലെ മോശമായിട്ടില്ല. ഇപ്പൊ നീ കണ്ടത് ഒരു ട്രെയിലറാ. ഇനി എന്തൊക്കെ സർപ്രൈസുകൾ ശോഭ കാണാതിരിക്കുന്നു. സ്വാമി ശരണം. അത്രയും വേണോ? വേണം, കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. കുറച്ച് ഓവറായാലും എല്ലാവരും ശ്രദ്ധിക്കും. അല്ല, എനിക്ക് മനസ്സിലായി ചോദിക്കണം.
ഇവന്മാരുടെ തലക്കൊക്കെ പ്രാന്താണ്, ഇവരുടെ താളത്തുള്ള നിങ്ങളുടെ തലക്കെന്താ വട്ടുണ്ട? എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാ തോന്നുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശയൊക്കെ വേണ്ടേ? എല്ലാവരെയും നമുക്കൊന്ന് അമ്പരപ്പിക്കണം. ഇതെന്റെ അവസാനത്തെ കച്ചിത്തിരുമ്പ. ഇതില്ലെങ്കിലും എനിക്ക് രക്ഷപ്പെടണം. ഒന്നുകിൽ ഞാൻ ഇത് പിടിച്ചു കയറും, രക്ഷപ്പെടും, ഇല്ലെങ്കിൽ കിട്ടുന്നത് വരെ ശ്രമിക്കും. നമ്മൾ ആരാ മോൻ? ഇനി എന്തൊക്കെ കാണേണ്ടി വരും എന്റെ ഈശ്വരാ!